നമസ്കാരം. നമ്മൾ ഓരോ രാജ്യത്തെപ്പറ്റി ആലോചിക്കുമ്പോഴും നമ്മുടെ മനസ്സിലെത്തുന്നത് ഓരോ ചിത്രങ്ങളാണ്. ചൈനയെപ്പറ്റി ആലോചിക്കുമ്പോൾ ചൈനയിലെ വൻമതിലും, പാരീസിനെ പറ്റി ആലോചിക്കുമ്പോൾ ഈഫൽ ടവറും, ഈജിപ്തിനെ പറ്റി ആലോചിക്കുമ്പോൾ പിരമിഡുമൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പക്ഷേ അമേരിക്കയെപ്പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു ചിത്രമുണ്ട്, ഒരു പന്തവും ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ ചിത്രം, സ്റ്റാച്യു ഓഫ് ലിബേർട്ടി. ഇന്ന് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയിലേക്ക് പോവുകയാണ്. സ്റ്റാച്യു ഓഫ് ലിബേർട്ടി നിൽക്കുന്നത് ന്യൂയോർക്കിലെ ഒരു ഐലൻഡിലാണ്. അപ്പം ബാറ്ററി പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ട് അവിടെ നിന്ന് ഈ ഫെറി, ഇതൊരു ബോട്ടാണ്, ഈ ബോട്ടിൽ കയറിയാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയിലോട്ട് പോകുന്നത്. നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് ഈ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയിലെത്താം. ന്യൂജേഴ്സിയിൽ നിന്നും എത്താം, ന്യൂയോർക്കിൽ നിന്നും എത്താം. ന്യൂയോർക്കിൽ നിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബാറ്ററി പാർക്ക് എന്ന് പറയുന്ന മനോഹരമായ ഒരു പാർക്കിൽ ഞങ്ങൾ ആദ്യമെത്തി. ഇത് ബാറ്ററി പാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നതിൻ്റെ കാരണം, ന്യൂയോർക്കിന് നേരെ കടലിൽ നിന്നുള്ള ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി ഒരു ബാറ്ററി ഇൻഫൻട്രി, ഒരു അതായത് ഒരു പട്ടാളത്തിൻ്റെ ഒരു യൂണിറ്റ് അവിടെ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന് ബാറ്ററി പാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടത്. 25 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു പാർക്കാണ് ഈ ബാറ്ററി പാർക്ക്. ഇവിടെ ആൾക്കാർക്ക് വന്നിരിക്കുന്നതിനും ഓടുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി പോകുന്നതിന് ആദ്യം ഈ ബാറ്ററി പാർക്കിലെത്തി, ഇവിടെ സെക്യൂരിറ്റി ചെക്കിൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയിലോട്ട് ഈ ഫെറിയിൽ കയറി പോകുന്നത്. ഈ ടിക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള രണ്ട് ഐലൻഡുണ്ട്. ഈ രണ്ട് ഐലൻഡ് വിസിറ്റ് ചെയ്യുന്നതിനും ഫെറിയിൽ കയറുന്നതിനും ഒക്കെയുള്ള ഒരു റൗണ്ട് ട്രിപ്പാണ്. അഡൾട്ട്സിന് ഞങ്ങളെടുത്തപ്പം $19.50, കിഡ്സിന് $9.50 ആയിരുന്നു ഇതിൻ്റെ ചാർജ്. ഈ ഫെറി പുറപ്പെടുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഇവിടെ എത്തണം എന്നാണ് അവർ പറയുന്നത്. സെക്യൂരിറ്റി ചെക്കിനെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ബോട്ട് എത്തുന്നതിന് വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. ഈ ബോട്ടിന് 3 തട്ടായിട്ടുണ്ട്, 3 നിലകളായിട്ടാണ്. ഇത് ഏറ്റവും മേളത്തെ നിലയിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ചുറ്റുപാടുമൊക്കെ നിങ്ങൾ കാണുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളാണ് കാണുന്നത്. ഇവിടെ 2 ഐലൻഡുണ്ട്. ഒന്ന് എല്ലിസ് ഐലൻഡ് എന്നും പറയുന്ന ഒരു ഐലൻഡുണ്ട്, അവിടെ ഒരു ഇമിഗ്രേഷൻ സെൻറ്ററും ഒക്കെ ഉണ്ട്. പിന്നെ ഈ സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല വെയിൽ കാണാം, പക്ഷേ ഇത് ഫേക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ -4 ആണ്, അതുകൊണ്ടാണ് ഈ ഗ്ലൗസും വിൻ്റർ ജാക്കറ്റും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. നമ്മൾ ഈ ബോട്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റുള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരാഴ്ച സ്കൂളിന് അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് ഈ ബോട്ടിൻ്റെ മുകളിൽ കയറി ഇവിടെ നിന്ന് നമുക്ക് ന്യൂയോർക്കിൻ്റെ സിറ്റി കാണാം. മെയിനായിട്ട് അവിടെ കാണുന്നത് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ നമുക്കിവിടെ നിന്ന് കാണാം. ന്യൂയോർക്കിലെ ലാൻഡ് മാർക്കുകൾ മൊത്തം ഈ ബോട്ടിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബേർട്ടി നിൽക്കുന്ന ലിബേർട്ടി ഐലൻഡിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ബാറ്ററി പാർക്കിന് ഏകദേശം ഒരു 30 മിനിറ്റ് ഉള്ള യാത്രയുണ്ട് ലിബേർട്ടി ഐലൻഡിലോട്ട്. പക്ഷേ നല്ല രസമാണ് ബോട്ടിൽ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുള്ള യാത്ര. ഇനി നമ്മൾ ഈ ലിബേർട്ടി ഐലൻഡിൽ ഒന്നിറങ്ങി സ്റ്റാച്യു ഓഫ് ലിബേർട്ടി അടുത്ത് നിന്ന് ഒന്ന് കാണാൻ പോവുകയാണ്. ഞാനിപ്പം ആ ഫെറിയെ കയറി ഇവിടെ എത്തി നിൽക്കുന്നത് സ്റ്റാച്യു ഓഫ് ലിബേർട്ടി നിൽക്കുന്ന ന്യൂയോർക്കിലെ ഈ ഐലൻഡിലാണ്. ഈ ഐലൻഡിലോട്ട് സ്റ്റാച്യു ഓഫ് ലിബേർട്ടി എത്തുന്നതിനൊരു വലിയ ചരിത്രമുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബേർട്ടിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ അത് അമേരിക്കയുടെ ചരിത്രത്തോളം വരും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഒരു കോളനിയായിരുന്നു അമേരിക്ക. ഈ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ ഭരണത്തിനെതിരെ, അവരെ അടിച്ചമർത്തുന്നതിനെതിരെ അമേരിക്കയിലെ 13 കോളനികൾ ഒരുമിച്ച് ചേർന്ന് ഗ്രേറ്റ് ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അവർ അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കയിലെ ഈ 13 കോളനികളെ ആയുധവും പണവും നൽകി സഹായിച്ചത് ഫ്രാൻസ് ആയിരുന്നു. 1778 അമേരിക്കയും ഫ്രാൻസും തമ്മിൽ ഗ്രേറ്റ് ബ്രിട്ടനെതിരെയുള്ള യുദ്ധത്തിനായി ട്രീറ്റി ഓഫ് അലയൻസ് എന്ന പേരിൽ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. ആ ഉടമ്പടി അനുസരിച്ച് ഗ്രേറ്റ് ബ്രിട്ടനെതിരെ ഫ്രാൻസും അമേരിക്കയും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതായിരുന്നു ആ ഉടമ്പടി. പിന്നീട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു, അമേരിക്ക ഗ്രേറ്റ് ബ്രിട്ടനെതിരെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചു. അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ഗ്രേറ്റ് ബ്രിട്ടനെ അന്ന് തറപറ്റിച്ചുകൊണ്ടാണ് അമേരിക്ക ഇന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള യാത്രയുടെ തുടക്കം.
അന്ന് ഫ്രാൻസാണ് അമേരിക്കയെ സഹായിച്ചത്. പിന്നീട് 1865 ഫ്രാൻസ് അമേരിക്കയെ സഹായിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി അമേരിക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ഫ്രാൻസിലെ ചില ജനാധിപത്യ വിശ്വാസികൾ ശക്തരായ ചില ജനാധിപത്യ വിശ്വാസികൾ പ്ലാൻ ചെയ്തു. അതിനൊരു കാരണമുണ്ട്. അമേരിക്ക ഡെമോക്രസിയിലേക്കും ഇൻഡിപെൻഡൻസിലേക്കുമൊക്കെ വന്നെങ്കിലും ഫ്രാൻസ് അന്നും ഏകാധിപത്യ ഭരണത്തിന് കീഴെ തുടരുകയായിരുന്നു. നെപ്പോളിയൻ മൂന്നാമൻ്റെ കിരാത ഭരണങ്ങൾക്കെതിരെ ഫ്രാൻസിലെ ജനാധിപത്യ വിശ്വാസികൾ സംഘടിക്കുകയും അതിൽ നിന്നും മാറി ഫ്രാൻസും ഒരു ജനാധിപത്യ രാജ്യമാകണം എന്നവർ ശക്തമായി ആഗ്രഹിക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഈ ഡെമോക്രസിയെ ഒന്ന് പ്രഘോഷിക്കുന്നതിന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്താൽ അത് ഫ്രാൻസിലെ ജനങ്ങളുടെ ഉള്ളിലും ഒരു ദേശീയ വികാരവും ജനാധിപത്യത്തിനോടുള്ള ആഗ്രഹവും ഒക്കെ ഉയർത്തും എന്നവർ വിശ്വസിച്ചു. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തതാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നുള്ള ഒരു സ്റ്റാച്യു. അങ്ങനെ ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള ഒരു അലയൻസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവർ അമേരിക്കയ്ക്ക് ഫ്രാൻസ് ഒരു ഗിഫ്റ്റായി കൊടുത്തതാണ്. ഒരു ഫ്രഞ്ച് ഡിസൈനറായിരുന്ന ഫ്രെഡറിക് ഓഗസ്റ്റി ബാർത്തോൾഡി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഡിസൈനറാണ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഡിസൈൻ ചെയ്തത്. ഈ സ്റ്റാച്യുവിൻ്റെ ഡിസൈനു വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് ലിബർട്ടാസ് എന്ന് പറയുന്ന ഒരു റോമൻ ദേവതയുടെ രൂപമാണ്. കാരണം ലിബർട്ടി അല്ലെങ്കിൽ പ്രബുദ്ധതയിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതായിരുന്നു ഈ സ്റ്റാച്യുവിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം. ഈ സ്റ്റാച്യു ഉണ്ടാക്കുന്നതിനുള്ള ഫണ്ട് പിരിവ് നടത്തി ഫ്രാൻസിലെ ആളുകളുടെ ഡൊണേഷൻ നടത്തിയാണ് ഈ പ്രതിമ ഉണ്ടാക്കിയത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഈ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള ബേസ് നിർമ്മിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അമേരിക്കയ്ക്കായിരുന്നു. അമേരിക്കയും ആളുകളുടെ ഡൊണേഷൻ സ്വീകരിച്ചാണ് ഇതിൻ്റെ ബേസ് നിർമ്മിച്ചത്. അങ്ങനെ 1865 പല ഭാഗങ്ങളായി ഫ്രാൻസിൽ ഇത് നിർമ്മിച്ചു. പിന്നീട് ഒരു നേവിയുടെ ഷിപ്പിൽ കയറ്റിയാണ് ഇവിടെ ഈ ഐലൻഡിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും അത് അസംബ്ലി ചെയ്ത് ഈ പെഡസ്റ്റലിൻ്റെ അമേരിക്ക ഉണ്ടാക്കിയ പെഡസ്റ്റലിൻ്റെ മുകളിൽ ഇത് സ്ഥാപിക്കുകയായിരുന്നു. ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകിയത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലേക്കുള്ള ഇമിഗ്രേഷന് ഈ സ്റ്റാച്യു ഒരു വലിയ പങ്ക് വഹിച്ചു. എന്തിനാണ് ഇതിവിടെ സ്ഥാപിച്ചത് എന്ന് വെച്ചാൽ ഈ ഐലൻഡ് ഇത് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അമേരിക്കയിലേക്കുള്ള ഒരു ഗേറ്റ് വേ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. നിങ്ങൾക്കറിയാം അമേരിക്ക ശക്തി പ്രാപിക്കുന്ന സമയത്ത് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കോളനി വാഴ്ചയിൽ നിന്നൊക്കെ മോചിതരായി അമേരിക്ക ശക്തി പ്രാപിച്ച സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇമിഗ്രേറ്റ് ചെയ്തു വന്നത്. അവരെല്ലാം വന്നിറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ലിബർട്ടി ഐലൻഡിൻ്റെ തൊട്ടടുത്തുള്ള എല്ലിസ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്. ഈ എല്ലിസ് ഐലൻഡിൽ ഒരു ഇമിഗ്രേഷൻ സെൻറ്ററൊക്കെ അവർ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആളുകൾ ബോട്ടിൽ കയറി കപ്പലിലൊക്കെ കയറി ഈ ന്യൂയോർക്കിലേക്ക് വന്നിറങ്ങുന്നതന്നെ അവരെ സ്വീകരിക്കുന്ന ആദ്യ പ്രതിമ ഈ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു. കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഒരു പന്തവും കയ്യിൽ ഒരു ശിലാഫലകവുമായി നിൽക്കുന്ന ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു. ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ശിലാഫലകത്തിൽ അമേരിക്ക ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്ത ഡേറ്റാണ് ആ ശിലാഫലകത്തിൽ റോമൻ ലെറ്ററിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കാല് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഇപ്പോൾ കാണില്ലെങ്കിലും കാലിൽ പൊട്ടിക്കിടക്കുന്ന ഒരു ചെങ്ങലയുണ്ട്. അന്ന് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഡിസൈൻ ചെയ്ത ആളും ഇതിന് ഡൊണേഷൻ കൊടുത്ത ആളുകളുമൊക്കെ അന്ന് അമേരിക്കയിൽ നിലവിലുണ്ടായിരുന്ന സ്ലേവറിയെ അല്ലെങ്കിൽ അടിമത്തത്തെ എതിർക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൊട്ടിക്കിടക്കുന്ന ചെങ്ങലകൾ മീൻ ചെയ്യുന്നത് അടിമത്തത്തിൽ നിന്നുള്ളൊരു മോചനം എന്നുള്ളൊരു സന്ദേശം കൂടിയായിരുന്നു ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിക്കുന്നതിലൂടെ അവർ ഉദ്ദേശിച്ചത്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇരുമ്പ് കൊണ്ടാണ്. അതിനുശേഷം കോപ്പർ ഷീറ്റ് കൊണ്ട് ഇത് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് പച്ച കളറായത്. വർഷങ്ങൾ കൊണ്ട് ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് കൊണ്ട് ഇതിന് പച്ച കളറായിട്ട് മാറി. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മെമ്മോറിയൽ. ഒരിക്കലും അത് ട്വിൻ ടവർ ആയിരുന്നു, പിന്നീട് അത് മാറിയിട്ടാണ്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ. ഇവിടെ ഈ ഐലൻഡിൽ ന്യൂയോർക്ക് സിറ്റിയുടെ ഭാഗമായ ഈ ഐലൻഡിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന വികാരം സ്വാതന്ത്ര്യം എന്നുള്ളൊരു വികാരമാണ്. ഒന്ന് ഓർത്ത് നോക്കിയ ഫ്രാൻസിൽ ഇത്രയധികം ആളുകളിൽ നിന്ന് ഡൊണേഷൻ സ്വീകരിച്ച് അവർ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്നുള്ള പ്രതിമയുണ്ടാക്കുകയും പിന്നീട് അത് പണിപ്പെട്ട് കടൽ വഴി അത് അമേരിക്കയിൽ എത്തിക്കുകയും അമേരിക്കയിൽ നല്ലവരായ ധാരാളം ആളുകൾ ഡൊണേഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു പെഡസ്റ്റലൊക്കെ ഉണ്ടാക്കി ഇതിവിടെ സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ ചേതോപികാരം, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുകയുള്ളൂ.
അന്ന് രാജഭരണത്തിലും കൊളോണിയൽ ഭരണത്തിലുമൊക്കെ ആയിരുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം പണം മുടക്കി ആളുകളിൽ നിന്ന് ഡൊണേഷനൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ ഒരു സ്റ്റാച്യു ഫ്രാൻസിലുണ്ടാക്കുകയും അത് പിന്നെ പണിപ്പെട്ട് കടൽമാർഗം ന്യൂയോർക്കിലെത്തിക്കുകയും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തത്. ഇന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ വാല്യൂ കണക്ക് കൂട്ടുന്നത് $10 മില്യൺ. അന്ന് അത്രയും ഡൊണേഷൻ ആളുകൾ നൽകിയാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നതാണ് എല്ലിസ് ഐലൻഡ്. ഈ എല്ലിസ് ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇമിഗ്രേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പം ഇമിഗ്രൻസ് പണ്ടൊക്കെ ഇതുപോലുള്ള എയർപോർട്ടിലെ ഉള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അമേരിക്ക ധാരാളം ഇമിഗ്രൻസിനെ ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി ആളുകൾ ബോട്ടിൽ കയറി ന്യൂയോർക്കിലേക്ക് വരുമ്പോൾ ഈ എല്ലിസ് ഐലൻഡിലെ ഈ ഇമിഗ്രേഷൻ സെൻറ്ററിലാണ് ഇവർ വന്ന് അമേരിക്കയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഈ എല്ലിസ് ഐലൻഡിലെ ഇമിഗ്രേഷൻ സെൻറ്ററിലായിരുന്നു. അപ്പം വരുന്നുണ്ട് തന്നെ ആദ്യം കാണുന്ന കാഴ്ച ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെയും പിന്നെ എല്ലിസ് ഐലൻഡിൽ ഇവരെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളുടെയൊക്കെ കാഴ്ചകളായിരുന്നു അവർ കാണുന്നത്. പണ്ടൊക്കെ കപ്പലിലൊക്കെ കയറി വന്നിരുന്നവർ വളരെ മാസങ്ങൾ ഈ കടലിൽ ചെലവഴിച്ചതിന് ശേഷമാണ് ന്യൂയോർക്ക് അല്ലെങ്കിൽ അമേരിക്ക എന്നുള്ളൊരു സ്വപ്ന ഭൂമിയിലേക്ക് ഇവർ എത്തിയിരുന്നത്. അങ്ങനെ വളരെയധികം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലിസ് ഐലൻഡ്. ഇവിടെ ഒരു മ്യൂസിയമൊക്കെ ഉണ്ട്. പണ്ട് ഇമിഗ്രൻസിനെ സ്വീകരിച്ചിരുന്നതും ഒക്കെ ആയിട്ടുള്ള ചരിത്ര രേഖകളും ഒക്കെ ഉള്ള മ്യൂസിയമൊക്കെ ഇവിടെ ഉണ്ട്. മനുഷ്യ ചരിത്രത്തിലുടനീളം നോക്കുകയാണെങ്കിൽ ചില ആളുകൾ, ചില മനുഷ്യർ എല്ലാ കാലത്തും മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിനും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ശ്രമിക്കുന്നതിനുമൊക്കെ ശ്രമിക്കുന്നതായി ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടങ്ങളിലൊക്കെ മനുഷ്യർ തങ്ങളുടെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചിട്ടുമുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നതുപോലെ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതിനുവേണ്ടിയൊക്കെ എല്ലാ സമയത്തും ജനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമാണ് ഇന്ന് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന, നൂറ്റാണ്ടുകളെ അതിജീവിച്ച് നിൽക്കുന്ന ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. മറ്റൊരു വീഡിയോവുമായി എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ബൈ.